ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കളർഫുൾ സേമിയ പായസം ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്കിഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ 1¼ കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഇതേപോലെ ഒരു ബൗളിൽ 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം, തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇനി സേമിയ തിളച്ച് ഒന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് 50 ഗ്രാം ചവരി തിളപ്പിച്ച് അതിൻ്റെ കൊഴുപ്പ് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചവരിയും സേമിയും ഒന്ന് വേവട്ടെ. അപ്പോൾ അതാ ചവരി സേമിയും വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1½ ലിറ്റർ പാല് തിളപ്പിക്കാം. ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് ഒന്ന് തിക്കാക്കി എടുക്കണം. പാല് തിളച്ച് തിക്കായി വരട്ടെ. നമ്മൾ കളർഫുൾ പായസമല്ലേ, അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ബീറ്റ്റൂട്ട് എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതാ അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് നമ്മൾ കേക്കിൻ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുന്ന കളറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് ഓരോ ബൗളിലേക്ക് 2-3 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീന്, സ്ട്രോബെറി. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച സേമിയ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ആക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് തിളച്ച് കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസിലേക്ക് ഇട്ടതാണിത്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കണം. അപ്പോൾ പാല് ഏകദേശം തിളച്ച് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബൗളിലേതും ഇട്ട് കൊടുക്കാം. ആദ്യം ചെറിയസ് ഇട്ട് കൊടുത്തു, സ്ട്രോബെറി, ഗ്രീന്, യെല്ലോ. ഇനി ബീറ്റ്റൂട്ടിൻ്റെ കളർ എല്ലാം ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയെടുക്കണം. ഇനി ഏകദേശം ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർ, പല കളർഫുള്ളായില്ലേ. ഇപ്പോൾ ഇത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ നല്ല പൊരി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറിയ പീസാക്കി വറുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ കളർഫുൾ പായസം റെഡിയായി. വളരെ ഈസി അത് ഉണ്ടാക്കുക. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഓണമല്ലേ വരുന്നത്, ഓണത്തിനൊരു സ്പെഷ്യലായിട്ട് കളർഫുൾ പായസമാവട്ടെ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.